ഈശോമിശിഹായ്ക്ക് സ്തുതിയുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഏറെ നന്ദിയോടെ, ഏറെ സന്തോഷത്തോടു കൂടെ ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടയിൽ ഞങ്ങൾ സന്ദർശിച്ച മംഗലം പാലത്തിനടുത്തുള്ള ദൈവദാൻ സെൻറ്റർ, അതിനെക്കുറിച്ചുള്ള വീഡിയോ കണ്ട് ഇതുവരെ ആരും സഹായിച്ചില്ലല്ലോ എന്ന് ഞാൻ ഓർത്തിരിക്കുമ്പോഴാണ് സിസ്റ്ററുടെ ഫോൺ വന്നത്. വീഡിയോ ഇട്ടപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഫോൺ നമ്പർ വയ്ക്കാൻ ഞാൻ മറന്നുപോയി. തന്നെയുമല്ല, അങ്ങനെ അത് കൊടുക്കാമോ എന്ന് എനിക്കറിയുകയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ പേർ ഇതെവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ദൈവദാൻ സെൻറ്റർ അഞ്ചുമൂർത്തി മംഗലം, പാലക്കാട് ജില്ലയാണ്. മംഗലം പാലത്തിനടുത്താണ് ഇത് വരുന്നത്. ഇവിടുത്തെ ഫോൺ നമ്പർ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സിസ്റ്റർ സോജിയുടെ ഫോൺ നമ്പറാണ് 8943497028. ലാൻഡ് ഫോൺ നമ്പറാണ് 0492225716. പ്രിയ സഹോദരങ്ങളെ, ഞാനറിയാത്ത അങ്ങകലെയിരിക്കുന്ന ഒരു വ്യക്തി അവർക്ക് കുറച്ച് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 100,000+ രൂപ അവർക്ക് മരുന്ന് വാങ്ങാൻ തന്നെ വേണം. ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, അവിടെ ജോലി ചെയ്യുന്ന നേഴ്സിന്, അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കും ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ഒരവസ്ഥയാണ്. നിങ്ങളുടെ ദശാംശങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകും, ചേച്ചി ഞങ്ങൾക്ക് വേറെ പല സ്ഥലത്തും കൊടുക്കാനുണ്ട്, അങ്ങനെ കൊടുക്കുന്നവർ അവിടെ തന്നെ കൊടുത്തോളൂ, അതല്ല സാധ്യതയുള്ളവർ, എന്തെങ്കിലും മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ ഈ പാവപ്പെട്ട മനോരോഗികളുടെ പരിചരണത്തിനായി മാറ്റിവെക്കുക. കാരണം ഓരോ മാസവും അവർക്ക് പൈസ വേണം. മറ്റുള്ള അഭയഭവനങ്ങളിലെ പോലെയല്ല, ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും കുറച്ച് യുവാക്കളൊക്കെ അവിടെ ചെന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഈ അമ്മച്ചിയുടെ നന്ദിയും സന്തോഷവും ഞാൻ കാണാത്ത ആ മക്കൾക്ക് ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. ഞാൻ കാണാത്ത ആ സഹോദരിക്കും നന്ദി പറയുകയാണ്. ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ദൈവമേ ആരും അവരെ സഹായിച്ചില്ലേ എന്നോർത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫോൺ നമ്പർ ഇട്ടിട്ടില്ല എന്നറിയുന്നത്. പ്രിയ കൂട്ടുകാരെ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഈ വീഡിയോ കാണുന്നവർ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്ന തുക, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അത് ദൈവം നിധി പോലെ, വിധവയുടെ കാണിക്ക പോലെ അത് സൂക്ഷിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അറിയുന്ന ഒരു കാര്യം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ആ സിസ്റ്റേഴ്സാണ് ചെയ്യുക. എന്തിനു പറയുന്നു, അവിടെ മരിക്കുന്നവർക്ക് ആവശ്യമുള്ള ശവപ്പെട്ടി നിർമ്മാണത്തിൽ ഏർപ്പെടുന്നതും സിസ്റ്റർമാരാണ്. ശവപ്പെട്ടി നിർമ്മിക്കുന്നതും അവിടുത്തെ കന്യാസ്ത്രീകളാണ്. എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ കന്യാസ്ത്രീകൾ തന്നെ. വേലക്കാരെ വയ്ക്കാൻ അവർക്ക് പൈസയില്ലല്ലോ. നമുക്ക് ഇവരെ ഒരു കൈ കൊടുത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സഹായിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാണപ്പെടാത്ത ദൂരത്തിരുന്ന് സഹായിക്കുന്ന സഹോദരിക്ക് നന്ദി. ഇനിയും ധാരാളം സഹായങ്ങൾ ഈ ഭവനത്തിലേക്ക് എത്തിക്കാൻ പറ്റിയെങ്കിൽ നന്ദി, സന്തോഷം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വിലയുള്ളവരായി തീരട്ടെ. ദൈവം പറഞ്ഞതുപോലെ, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചോ? അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ നിന്നെ ഉടുപ്പിക്കാൻ ശ്രമിച്ചല്ലോ. ഞാൻ ജയിലിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടോ? നമുക്ക് പറയാം, ഞങ്ങളുടെ കഴിവിൻ്റെ പരിധിക്കനുസരിച്ച് വന്ന് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ആൻസർ കൊടുക്കാൻ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ അത് ഉപയോഗിക്കാം. എല്ലാവർക്കും
ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ആമീൻ.